നമസ്കാരം. ഡൽഹിയിലെ കർഷക സമരത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 200 ദിവസത്തിലധികമായി അവിടെ കർഷകർ സമരം തുടങ്ങിയിട്ട്. എന്തിന് സമരം തുടങ്ങിയെന്നോ എന്താണ് ലക്ഷ്യങ്ങളെന്നോ ഇനിയും നമുക്ക് വ്യക്തമല്ലാത്ത ഒരു സമരമാണ് അവിടെ നടക്കുന്നത്. എന്തായാലും സമരം ഏതാണ്ട് പൊളിഞ്ഞ് പാളിസായ മട്ടാണ്. നമ്മുടെ നാട്ടിലെ പല ജനപ്രതിനിധികളും ഈ സമരത്തിൽ പങ്കെടുക്കാൻ പോയിരുന്നു. അവിടെ പോയി ട്രാക്ടർ ഓടിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും സമരം പൊളിഞ്ഞു. അതിൻ്റെ കാരണങ്ങൾ പലതാണ്. ഇതൊന്നും സാധാരണക്കാരനെ ബാധിക്കുന്ന കാര്യങ്ങളിലല്ല അവിടെ കർഷകർ സമരം ചെയ്തത്. സമ്പന്ന കർഷകർക്ക് വേണ്ടി നടന്ന സമരമായിരുന്നു എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. ഇപ്പോൾ ആകെ ഈ പൊളിഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിൽ സമരക്കാർ പുതിയ ചില പദ്ധതികളുമായി രംഗത്തെത്തിയതായിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ ഇന്ന് വെളിപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, ഈ സമര രീതി കുറച്ചൊന്ന് ആധുനികവൽക്കരിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. നിലവിൽ അവർ താമസിക്കുന്ന അല്ലെങ്കിൽ സമരം ചെയ്യുന്ന ടെൻറ്റുകൾ, വാഹനങ്ങൾ, സംവിധാനങ്ങൾ ഇതൊന്നും ഒരു സമരത്തിനുള്ള ഒരു ആവേശം പകരാൻ ഇടയാക്കുന്നില്ല എന്നുള്ളതാണ് സമര നേതാക്കളുടെ കണ്ടെത്തൽ. അങ്ങനെ മൊത്തം ആധുനികവൽക്കരിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ ഷെഡുകൾ കൂടുതൽ സംവിധാനങ്ങളുള്ള മേൽക്കൂര, മെറ്റൽ കൊണ്ടുള്ള മേൽക്കൂരയുള്ള ഷെഡ് തയ്യാറാക്കുക, തൽക്കൽ ഷെഡ് തയ്യാറാക്കുക. അവിടേക്ക് എയർ കണ്ടീഷണർ, എയർ കൂളർ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവ കൊണ്ട് വയ്ക്കുക എന്നുള്ളത് ഇതിൻ്റെ പ്രധാന തീരുമാനങ്ങളിൽ ഒന്നാണ്. അപ്പോൾ സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്പം ആഘോഷപൂർവ്വം തന്നെ സമരം ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇനി പുതിയ നീക്കങ്ങൾ നടക്കുന്നത്. മാത്രമല്ല, ഇനി മുതൽ അവിടെ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിലും കാതലായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. കൂടുതൽ കൂടുതൽ ആധുനിക ആഹാര വിഭവങ്ങൾ അവിടെ വിതരണം ചെയ്യാനാണ് പുതിയ തീരുമാനം. എങ്ങനെയെങ്കിലും ആളിനെ കൂട്ടാനുള്ള വളരെ ആകർഷകമായ ഇത്തരം പാക്കേജുകൾ കണ്ട് നമ്മുടെ നാട്ടിലെ ജനം അന്തമിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പണ്ട് നമ്മുടെ നാട്ടിലെ ഒരു വിപ്ലവ നേതാവ് ചോദിച്ച പോലെ, ഞങ്ങളിപ്പോഴും കട്ടൻ ചായയും കുടിച്ച് മുറി വീടിയും വലിച്ച് ഇരിക്കണമായിരുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നതെന്ന് അദ്ദേഹം പണ്ട് ചോദിച്ചു. അതുപോലെയാണ് പഞ്ചാബിലെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഈ കർഷക സമരത്തിൻ്റെ നേതാക്കളും ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എല്ലാം ആധുനികവൽക്കരിച്ച് നിങ്ങൾ വരുവിൻ, നമുക്ക് സമരം നടത്തി ജീവിതം ഒരു ആഘോഷപൂർവ്വം തന്നെ നടത്താം എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ സമരപ്പന്തലിരിക്കുന്നവരുടെ കാലുകൾ മസാജ് ചെയ്യാനുള്ള യന്ത്രങ്ങളെല്ലാം അവിടെ സ്ഥാപിച്ചിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് സമരം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിന്ന് സമരം ചെയ്യുമ്പോൾ കാലിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഇത്തരം സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ നമുക്കിതിൽ നിന്നെല്ലാം ഒരു കാര്യം മനസ്സിലാകുന്നത്, ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് ഒരിക്കലും സാധാരണക്കാരനല്ല. ഈ സാധാരണക്കാരനായിരുന്നെങ്കിൽ അവന് ഇത്തരം കാലാവസ്ഥയോടും പ്രതികൂല കാലാവസ്ഥയോടും അല്ലെങ്കിൽ ഇത്തരം സ്ഥിതികളോടെല്ലാം തന്നെ പോരാടാനുള്ള ഒരു ബലം അവനുണ്ടായിരിക്കും. പക്ഷേ ഇവരെല്ലാം സമ്പന്ന കർഷകരുടെ പ്രതിനിധികളാണ് ഈ ഇരിക്കുന്നത്. പലരും അതിസമ്പന്നരാണ്. ആയിരക്കണക്കിന് ഏക്കർ വസ്തുവകളുള്ള ഭൂവുടമകളായ വലിയ വലിയ സമ്പന്നരായ കൃഷിക്കാരാണ് അവിടെ ഇരിക്കുന്നത്. കൃഷിക്കാർ എന്ന് പറയില്ല, കൃഷി തോട്ടങ്ങളുടെ ഉടമസ്ഥന്മാർ എന്ന് പറയുന്ന ആളുകളാണ് അവിടെ ഈ സമരത്തിന് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം നിലവിലെ സംവിധാനങ്ങൾ അവർക്ക് അവരുടെ സുഖകരമായ ജീവിതത്തിന് അപര്യാപ്തമെന്ന് കണ്ട് ഇത്തരം കൂടുതൽ കൂടുതൽ ആധുനിക സംവിധാനങ്ങൾ, എയർ കണ്ടീഷണർ, എയർ കൂളർ, റെഫ്രിജറേറ്റർ, പിന്നെ മികച്ച ഭക്ഷണം, വാട്ടർ പ്യൂരിഫയറുകൾ തുടങ്ങി. മാത്രമല്ല, ഇവർക്കിനി ഇരിക്കാൻ വേണ്ടി ഈ സ്റ്റേജ് കൂടാതെ വലിയ ട്രാക്ടർ ട്രെയിലർ ലോറികളും വലിയ സംവിധാനങ്ങളുള്ള ലോറികളും ഇനി സമരംഗത്ത് എത്തിക്കുന്നുണ്ട്. അതിൻ്റെ പുറകുവശത്ത് ഇതിനുണ്ട് സംവിധാനങ്ങൾ, സ്റ്റേജിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ എയർ കണ്ടീഷണർ ഉണ്ടായിരിക്കും, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. വളരെ സുഖകരമായി ഇരുന്ന് സമരം ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ രാജ്യത്തെ ഒരുപാട് ത്യാഗനിർഭരമായ സമരങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിയത്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഇന്നത്തേക്ക് ഇത്രയും അഭിവൃദ്ധി പ്രാപിച്ചതല്ല. അപ്പോൾ അത്തരം സമരങ്ങളോട് ഇനി പതുക്കെ വിടവാങ്ങിയിട്ട് കർഷക സമരം, സാധാരണക്കാരൻ്റെ ആവശ്യത്തിനുള്ള സമരം എന്ന് പറഞ്ഞിട്ട് ഇത്തരം അത്യന്താധുനിക വളരെ സുഖ സംവിധാനങ്ങളുള്ള ഒരു സമരം ആരംഭിക്കുക എന്നുള്ളത് കർഷക നേതാക്കളുടെ ഏറ്റവും പുതിയ ഒരു ലക്ഷ്യമാണ്, അവരുടെ പുതിയ തന്ത്രമാണ്. ഒരു പക്ഷേ ലോകത്ത് എന്ത് കണ്ടാലും പെട്ടെന്ന് തന്നെ അനുകരിക്കുന്ന നമ്മുടെ കേരളത്തിലെ ഈ സൈദ്ധാന്തികന്മാരായ നേതാക്കൾ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ മുറിവീടിയും കട്ടൻ ചായയും മാത്രം ഉപയോഗിച്ചിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ച ആളുകൾ ചിലപ്പോൾ അവരും ഇത്തരം
ഈ ആധുനിക സമര സംവിധാനങ്ങൾ ഒരുപക്ഷെ കേരളത്തിലും കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളെല്ലാവരും അക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. ഓരോ മലയാളിയും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.